കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ നേതാക്കൾ കുരുക്കിലേക്ക്. മൂന്ന് നേതാക്കൾ കൂടി ഇഡിയുടെ പട്ടികയിലുണ്ടെന്നാണ് വിവരം. ഇതിൽ ഒരാൾ എ സി മൊയ്തീൻ നടത്തിയതിന് സമാനമായ പ്രവർത്തനം നടത്തിയെന്നൊരു നിരീക്ഷണവുമുണ്ട്. മറ്റു രണ്ടുപേർ തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നതാണ് കണ്ടെത്തൽ. സുരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ഉണ്ട്. സുരജ്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനകൾ നേരത്തെ വന്നതാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ആരിലേക്കൊക്കെയാണ് ഈ അന്വേഷണം പോകുന്നത്? എ സി മൊയ്തീന് ഇതിൽ ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന അതേ രീതിയിലുള്ള ഇടപാടുകൾ ഇവർക്കൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള കണ്ടെത്തലുകളിലേക്ക്, നിഗമനങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണോ? ഗോപികൃഷ്ണൻ, അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ED പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ കൃത്യമായും വ്യക്തമായും പറഞ്ഞിരുന്നു. കാരണം അവർ അന്ന് പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലുണ്ട്, അതിൽ ജില്ലാ നേതാക്കളുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് എന്ന തരത്തിലൊരു പരാമർശം അതുണ്ടായിരുന്നു. ആ സൂചന തന്നെയാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കളിലേക്ക് ഇത് നീളുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പട്ടികയും ഇപ്പോൾ ED കൈവശമുണ്ട്. കാരണം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, തൃശൂർ ജില്ലാ കമ്മിറ്റിയിലെ തന്നെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അതുപോലെ തന്നെ ഒരു ഏരിയ സെക്രട്ടറി, അതോടൊപ്പം തന്നെ തൃശൂരിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ്, ഇത്തരത്തിൽ മൂന്ന് പേരുടെ പേരുകളാണ് നിലവിൽ ED കയ്യിലുള്ളത്. ഇതിൽ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയത് AC മൊയ്തീന് സമാനമായ തട്ടിപ്പ് എന്നുള്ളതാണ് ED പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളെല്ലാം തന്നെ അത്തരത്തിലായിരുന്നു. കാരണം പലർക്കും ഈ ശുപാർശ കത്തിലൂടെ പണം നൽകി, ഈ ശുപാർശ കത്തുകൾ അടിസ്ഥാനപ്പെടുത്തി ഇത്തരത്തിൽ ലോൺ നൽകുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തി, അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഇദ്ദേഹത്തിന്റെ കൈകളിലേക്കും എത്തി എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുകകൾ എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ വേണമെന്നും ED പറഞ്ഞു വെക്കുന്നു. അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കും ED കടന്നു എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം ഇവർ പറയുന്നത് ഇദ്ദേഹം ഉൾപ്പെടെ നൽകിയ ഈ സ്വത്തുക്കളെല്ലാം തന്നെ, ഈടായി നൽകിയ സ്വത്തുക്കൾ ഒന്നും തന്നെ ഇതിന്റെ വില മതിപ്പ് വിലയോട് യോജിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈടായി നൽകിയ ഈ വസ്തുവിൽ നിന്നോ അല്ലെങ്കിൽ ഈടായി നൽകിയ വസ്തുവിൽ ഇതിൽ നിന്നോ ED നൽകിയ ഒന്നിൽ നിന്നും തന്നെ ഈ തുക, അതായത് ലോണായി നൽകിയ തുക ഒരിക്കലും ബാങ്കിന് പിടിച്ചെടുക്കുക അസാധ്യമാണ്. ഇതെല്ലാം തന്നെ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കളെ ഇതിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇതിനകത്ത് CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് എത്തരത്തിലാണ് ഈ വിഷയത്തിലുണ്ടായ ഇടപെടൽ എന്നതുൾപ്പെടെ ED പരിശോധിക്കുന്നു എന്നൊരു വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ജില്ലാ കമ്മിറ്റിക്ക് ഇതനുസരിച്ചുള്ള പരാതികൾ കിട്ടിയതാണ്. ആ സമയത്തിലൊന്നും തന്നെ ഈ വിഷയത്തിനകത്ത് ജില്ലാ കമ്മിറ്റി ഒരു അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ഒന്നും തന്നെ നിന്നിരുന്നില്ല. പണ്ട് PK ബിജുവിന്റെ നേതൃത്വത്തിലെല്ലാം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് ഇതിനകത്ത് കൃത്യമായ കൃത്യവിലോപം നടന്നു, അതുപോലെ തന്നെ ഒരു അഴിമതി ഉണ്ട് എന്ന ആരോപണം ഉയർന്ന ആ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ട് പോലും സമയാസമയങ്ങളിൽ ആ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ പോലും ജില്ലാ കമ്മിറ്റി തയ്യാറായിരുന്നില്ല. ഇതെല്ലാം തന്നെ ഇതിന്റെ ദുരൂഹതയും ഈ ജില്ലാ കമ്മിറ്റിക്കുണ്ടായ ഗുരുതര വീഴ്ചകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യം എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് കൂടുതൽ നേതാക്കളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കുക, അവരെ ഈ പട്ടികയിലേക്ക് പെടുത്തിക്കൊണ്ട് ഇതിന്റെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നൊരു നടപടിക്രമങ്ങളിലേക്ക് ED കടക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി സൂരജ്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീന് പുറമെ കൂടുതൽ ഉന്നതരിലേക്ക് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണങ്ങൾ വ്യാപിക്കുന്നു എന്ന വിവരങ്ങളാണ് സൂരജ് നൽകുന്നത്. ആ മൂന്ന് നേതാക്കളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഒരാൾ AC മൊയ്തീൻ നടത്തിയതിന് സമാനമായ പ്രവർത്തനം നടത്തി എന്നുള്ള ഒരു കണ്ടെത്തലുകൾ നിഗമനത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുണ്ട്. മറ്റു രണ്ടുപേർ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നതാണ് കണ്ടെത്തൽ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കാൻ പോകുന്നത്. സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശൂരിൽ നിന്ന്.